ഹലോ. അപ്പോൾ ഇന്നലെ ഒരു അടിപൊളി പ്രോഗ്രാം ചെയ്തു കേട്ടോ. അപ്പം അതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി എനിക്ക് ഷെയർ ചെയ്യണം എന്ന് തോന്നി. നമ്മുടെ തൃശ്ശൂർ ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് കൾച്ചറൽ ഫെസ്റ്റ് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഡേ നമ്മുടെ റിമി ടോമിയുടെ പ്രോഗ്രാമായിരുന്നു. അപ്പോൾ അത് കാണാനായിട്ടല്ല, മൊത്തത്തിൽ ലൈറ്റ്സൊക്കെ കാണാനായിട്ട് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ എത്തിയ സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞു, എന്നാണോ നമ്മുടെ തേക്കിൻകാട് മൈതാനിയിൽ ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ വന്നിട്ട് പ്രോഗ്രാം ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം നമ്മളിങ്ങനെ ചെയ്യുന്ന ആൾക്കാരാകുമ്പോൾ നമുക്ക് ഓരോ ആഗ്രഹങ്ങൾ, ഒരു അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവും, ഇത് ഇന്നത് വരെ എത്തണം, ഇന്നത് ചെയ്യണം എന്നുള്ളതൊക്കെ. അപ്പോൾ അമ്മ പറഞ്ഞു 2023 എന്തായാലും ഇത് നടക്കും എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാനത് വിട്ടു. പിന്നെ കഴിഞ്ഞ ദിവസം പാർലറിൽ ഇരിക്കുന്ന സമയത്ത് ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നു. 4:30 കേട്ടോ മെസ്സേജ് വരുന്നത്. 4:30 മെസ്സേജ് വന്നു, ഞാൻ ഇവർക്ക് റിപ്ലൈ കൊടുത്തു. അപ്പോൾ എന്താ എവിടെയാ വെന്യു എന്നുള്ളതൊന്നും ഒരു കൺഫർമേഷനൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് കറക്റ്റായിട്ട് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ടാണെന്നൊക്കെ പറഞ്ഞ സമയത്ത് ഓക്കെ എന്തായാലും ചെയ്യാം എന്നൊക്കെ ഒരു ഒരു ആഗ്രഹമായി. അങ്ങനെ ഒരു 5 മണിക്കായപ്പോഴേക്കും ഞാൻ തിരിച്ച് വീട്ടിലെത്തി. 7 മണിക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുക. ഈ 5 മണി സമയത്ത് എന്താണ് പ്രോഗ്രാം, ആരാണിത് കണ്ടക്ട് ചെയ്യുന്നത്? ഡാൻസിൻ്റെ പ്രോഗ്രാമാണെന്നറിയാം, അതല്ലാണ്ട് ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഇപ്പം 3 വർഷത്തോളമായി ഞാൻ പ്രോഗ്രാംസ് ചെയ്യണു. 2019 നവംബർ തൊട്ട് പ്രോഗ്രാംസ് ചെയ്യാണ്. എൻ്റെ ലൈഫിൽ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണിത്. ഒന്നാമത് ഞാൻ ആഗ്രഹിച്ചൊരു സ്റ്റേജ്, എനിക്ക് 3 ദിവസത്തിന് ശേഷം ഞാൻ അതേ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യുന്നു. അപ്പാർട്ട് ഫ്രം ദാറ്റ് എനിക്ക് ഒരു ഐഡിയ ഇല്ല എന്താണ് പ്രോഗ്രാം, എങ്ങനെയാണ് സംഭവം, ഇതാരാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. ഞാനൊരു 5:30 ഞാൻ അവരെ വിളിക്കുകയാണ്. അപ്പോൾ വിളിക്കുമ്പോൾ അവർ പറയുന്നത് 90% കൺഫേം ആണ്, ബാക്കി ഇവൻസുകാരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. കാരണം ഇത് ഇങ്ങനത്തെ പോലുള്ള ഫങ്ഷൻസൊക്കെ വലിയ വലിയ ഇവൻസ് ആണ് ചെയ്യുക. അപ്പോൾ അവർക്ക് ഓൾറെഡി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരുപാട് ആങ്കേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവരായിരിക്കും ഇത് ഷോ ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ടീമിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു ആങ്കറിനെ വേണമായിരുന്നു. അങ്ങനെ എനിക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരാൾ ഇൻസ്റ്റഗ്രാമിൽ, എന്നെ അറിയാം പക്ഷെ എനിക്കറിയണ്ടായിരുന്നില്ല, ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ച് അങ്ങനെ നമ്പർ കൊടുത്ത്, അങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം വന്നത്. അത് കഴിഞ്ഞ് 5:30 നമുക്ക് റെഡി ആവാനും പ്രിപ്പയർ ചെയ്യാനും ഒന്നിനും സമയമില്ല. എന്താണ് കഥക് എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോം എന്നുള്ളത് ഞാൻ പെട്ടെന്ന് എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തത് ആ ഒരു 2 പോയിൻറ്സ് എങ്കിലും എനിക്കൊന്ന് അയച്ചു താന്ന് പറഞ്ഞിട്ട് ഞാൻ പുള്ളീനെ വിളിച്ച് പറഞ്ഞു. അങ്ങനെ ഒരു 5:30 ഞാൻ ആകെ പെട്ടെന്ന് റെഡിയായി. എന്താ പറയുക, ഒരു ഒരു 1.5 മണിക്കൂർ കൊണ്ട് എന്തൊക്കെയാണ് ഞാൻ ചെയ്തതെന്ന് എനിക്കറിയില്ല. ഇന്നലെ മുടി ഇങ്ങനെയൊക്കെയോ കെട്ടി, 6:30 കാറില്ല, കാറ് സർവീസിന് കൊടുത്തേക്കായിരുന്നു. അമ്മ 2-വീലറും കൊണ്ട് ഓഫീസിൽ നിന്ന് വന്നു, അമ്മയ്ക്ക് മീറ്റിംഗ് ആയിരുന്നു. അതിൻ്റെ ഇടയിൽ എങ്ങനെ അവിടെ എത്തിപ്പെട്ടതൊന്നും ഒരു ഐഡിയ ഇല്ല. ഞാൻ പോകുന്ന സമയത്ത് അമ്മ ചോദിക്കുകയാണിത് എവിടെയാ പരിപാടി എന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല പരിപാടി എവിടെയാണെന്നറിയാം. അവരെന്നെ പിന്നെ വിളിച്ചിട്ടില്ല, 5:30 അവർ 90% ഓക്കെ ആണെന്ന് പറഞ്ഞ് വിളിച്ച് വെച്ചതാണ്, പിന്നെ എന്നെ വിളിച്ചിട്ടില്ല. അങ്ങനെ അവിടെ ചെന്നപ്പോൾ പിന്നെ പരിപാടി കൺഫേം ആണെന്ന് പറഞ്ഞു. ഞാൻ അവിടെ 1:30 ടൈമായപ്പോൾ എത്തി, 10 മിനിറ്റ് കൊണ്ട് സ്റ്റേജിൽ കയറി. എൻ്റെ കയ്യിലാകെ 2 സെൻറ്റൻസ് ആണുള്ളത് കഥക്കിനെ കുറിച്ച് എന്താണെന്നുള്ളത്. പക്ഷേ പരിപാടി സക്സസ്ഫുൾ ആയിരുന്നു, അടിപൊളിയായി. മോറൽ ഓഫ് ദി സ്റ്റോറി, നമ്മൾ ഒരു കാര്യത്തിനെ കുറിച്ച് ഒരു കാര്യത്തിലേക്ക് എത്തണം എന്നുള്ളത് നമ്മൾ അധികമായിട്ട് നമ്മളിങ്ങനെ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് എന്തോ അത് അനുഭവിച്ച ആ ഒരു ഫീലാണ്. അതിന് 2 ദിവസം മുമ്പ് ഞാൻ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു ഇങ്ങനെ കാറിലിരിക്കുന്ന സമയത്ത്, എനിക്ക് ആ ഒരു സ്റ്റേജ് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള ഞാനാണ് ഇന്ന് പെർഫോം ചെയ്തത്. അടിപൊളിയായിരുന്നു പ്രോഗ്രാം. ഐ എം സോ ഹാപ്പി. സോ ദാറ്റ് എനിക്ക് ഇത്രേ പറയാനുള്ളൂ, നമ്മൾ അധികമായിട്ടൊരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു എഫേർട്ട് അല്ലെങ്കിൽ നമ്മൾ ജനുവിനാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് അതിന് വേണ്ടി പ്രവർത്തിക്കും. അത് അത് ശരിക്കും സത്യമാണ് കേട്ടോ. നമ്മൾ ഇത് പോസിറ്റീവായിട്ട് തിങ്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദാറ്റ് വിൽ ഹാപ്പൻ. സോ ദിസ് ഈസ് ദ മോറൽ ഓഫ് ദി സ്റ്റോറി ആൻഡ് ഐ ആം സോ ഹാപ്പി. അത്രയേ ഉള്ളൂ.